നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് ഡയറി ഹാജരാക്കുവാനും അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുവാനും സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ശരിയായ ദിശയിലാണോ എന്നും സിബിഐ അന്വേഷണം ആവശ്യമില്ല എന്നും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് അറിയിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നെങ്കിലും അത് ശരിവെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ അതേ നിലപാട് തന്നെ ഇന്ന് ഹൈക്കോടതിയിൽ തുടരുമെന്നാണ് വ്യക്തമാകുന്നത്. കൊലപാതകമെന്ന കുടുംബത്തിന്റെ സംശയം കൂടി പരിശോധിക്കാമെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലാണെന്നും വീഴ്ചകളൊന്നും ഇല്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. അന്വേഷണം സിബിഐക്ക് വിടേണ്ട സാഹചര്യമില്ലെന്നും കോടതിയെ ഇന്നറിയിക്കും. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ എല്ലാ ആശങ്കകളും പരിശോധിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും സിബിഐ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന സംശയമുണ്ട് എന്ന സംഭവത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷ പി പി ദിവ്യയുടെ പങ്കിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തിയില്ല എന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. വെള്ളിയാഴ്ചയാണ് ഹൈക്കോടതി, അതായത് ഇന്നാണ് ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നത്. കേസ് ഡയറിയും അന്വേഷണ പുരോഗതി റിപ്പോർട്ടും പരിഗണിച്ച് കേസ് സിബിഐക്ക് വിടണമോ എന്ന് ഹൈക്കോടതിയായിരിക്കും തീരുമാനിക്കുക. നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണ്ട എന്ന് സിപിഎം നേരത്തെ നിലപാടെടുത്തിരുന്നു. നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്നും പ്രതിയായ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിക്കാനാണ് പോലീസിന് വ്യഗ്രത എന്നുമാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സിബിഐ അന്വേഷണം ഇല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണമെങ്കിലും വേണമെന്നും നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നും നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചിരുന്നു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സംസ്ഥാന സർക്കാരിനും സിബിഐക്കും നോട്ടീസ് അയച്ചിരുന്നു. ഒക്ടോബർ 16 പുലർച്ചെയായിരുന്നു കണ്ണൂർ എ ഡി എം ആയിരുന്ന പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പത്തനംതിട്ട എ ഡി എം ആയി നാട്ടിലേക്ക് പോകാനിരിക്കെ സഹപ്രവർത്തകർ നൽകിയ യാത്രയപ്പ് ചടങ്ങിനിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി ദിവ്യ നടത്തിയ അപമാനകരമായ പരാമർശം ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് ആരോപണം. കേസിൽ പി പി ദിവ്യയ്ക്ക് പിന്നീട് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു.